ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഈ മൊബൈൽ കുത്തിയിരിക്കുന്ന എന്താന്ന് നോക്കണ്ട. വേറൊന്നല്ല, നമ്മുടെ സെയിൽ വരാണ്, എൻഡ് ഓഫ് റീസെന്റ് സെയിൽ. ഇപ്പൊ ഡിസംബർ അല്ലേ, എല്ലായിടത്തും സെയിൽ വരുന്ന ഒരു ടൈമാണ് ഡിസംബർ മന്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ടൈമാണ് ഡിസംബർ. അപ്പൊ നമ്മുടെ മിന്ത്രയും പിന്നെ ഫ്ലിപ്കാർട്ടും ജബോങ്ങും ഒക്കെ നല്ല അടിപൊളി സെയിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വാങ്ങിക്കേണ്ട സാധനങ്ങളൊക്കെ വേഗം വാങ്ങിക്കാം. അതിനു മുമ്പ് തന്നെ കുറച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാൻ പോവാണ്. അപ്പോ നമ്മുടെ ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ മിന്ത്രയിലും ജബോങ്ങിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ഒന്ന് കയറി നോക്ക്, സെയിൽ തുടങ്ങുന്നതെന്നാണെന്നുള്ളത്. ഓക്കെ, ഒരെണ്ണം ഞാൻ എനിക്കൊന്ന് ഈ വീഡിയോ അപ്പാകുമ്പോഴേക്കും ഓൾമോസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും ഒരു ഒരു സൈറ്റില്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ മൂന്ന് ചാനലൊന്ന് ചാനലിന് മൂന്ന് സൈറ്റ് ഒന്ന് കയറി നോക്കുക. അപ്പോൾ എനിക്ക് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് ഇപ്പൊ ഈ മൂന്ന് സൈറ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിൽ ഏതാണ് ഏറ്റവും നല്ല സൈറ്റ് എന്നുള്ളത്. അപ്പൊ എന്റെ പേഴ്സണൽ ചോയ്സ് എപ്പോഴും മിന്ത്ര ആണ്. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വളരെ കുറച്ചേ വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷേ ലാസ്റ്റ് ടൈം ഫ്ലിപ്കാർട്ട് നടത്തിയ സെയിൽ കണ്ടിട്ട് എന്റെ ശരിക്കും കണ്ണു തള്ളിപ്പോയി. കാരണം ലിബാസിന്റെ ഒക്കെ ഒരു കുർത്തയും പലാസോ കുർത്ത ആൻഡ് ടോപ്പ് 420 രൂപയ്ക്ക് അടിപൊളി രണ്ട് സംഭവങ്ങൾ ഞാൻ കണ്ടായിരുന്നു. അതോടെ എനിക്ക് തോന്നി മിന്ത്രയുടെ സെയിലിനെ വെച്ച് ഫ്ലിപ്കാർട്ട് കുറച്ചും കൂടി നന്നായിട്ട് സെയിൽ ഉണ്ടെന്ന്. പക്ഷെ മിന്ത്രയിൽ കുറച്ചും കൂടി കളക്ഷൻസ് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നി. അയ്യോ, ഞാൻ അപ്ഡേറ്റ് പറയാൻ മറന്നുപോയല്ല. ഇതൊരു കുർത്തയാണ്. ഈ കുർത്ത എനിക്ക് എന്റെ ഫ്രണ്ട് തന്നതാണ്. ഫ്രണ്ട് എന്ന് പറഞ്ഞാല് എന്റെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്, ശ്രേയ എന്നാണ് ആളുടെ പേര്. അതിനുശേഷം അവളെ ഞാൻ എന്തായാലും പരിചയപ്പെടുത്താം. കിസ്മത്തിലെ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ പിന്നെ പറയാം. അത് അവൾ തന്ന ഒരു ഗിഫ്റ്റ് ആണിത്. പിന്നെ ഇത് വന്നിട്ട് എന്റെ സന്ധ്യാ ബേബി എനിക്ക് തന്നിട്ട് പോയ ഒരു മാല. ഓക്കെ, എനിക്ക് പക്ഷെ ഇഷ്ടമാണ് ഈ മാല. ലിപ്സ്റ്റിക്ക് എൻ വൈ ബേയുടെ ബിഗ് ആപ്പിൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഓക്കെ, നല്ല റെഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു. ഓക്കെ, അപ്പൊ ഏത് സൈറ്റിലാണെന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ മൂന്ന് സൈറ്റിലും നിങ്ങൾ കയറി നോക്കണം. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും മിന്ത്രയായിരുന്നു. പക്ഷെ ഇത്തവണ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നോക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം ലാസ്റ്റ് സെയിലായതുകൊണ്ട്. ഇനി ഒരു കാര്യം, ജബോങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങിക്കുക. കാരണം ജബോങ്ങിന്റെ റിട്ടേൺ പോളിസി ഇച്ചിരി പാടാണ്. ഇപ്പൊ അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു ലാസ്റ്റ് സെയിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ ഞാൻ തന്നെ ഷിപ്പ് ചെയ്യേണ്ടി വന്നു. ഈവൻ തന്നെ ഷിപ്പ് ചെയ്താലും കുഴപ്പമില്ല, കാരണം നമുക്ക് അത് ഷിപ്പ്മെന്റിന്റെ ചാർജ് അവർ തരും. എന്നാലും കുറച്ച് പാടായി. അപ്പൊ അതുകൊണ്ട് അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഏതാണ് സൈറ്റ് എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. സെക്കൻഡ്, എന്താണ് വാങ്ങേണ്ടതെന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എടുക്കുക. ഓക്കെ, നമുക്ക് കുറെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്താണ് വാങ്ങേണ്ടതെന്നുള്ള ലിസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്കത് ഫിൽട്ടർ ചെയ്തിട്ട് ആവശ്യമുള്ളത് മാത്രം നോക്കിയാൽ പോരെ അല്ലെ, നമ്മൾ വെറുതെ സമയം കളയേണ്ട. ഇനി മൂന്നാമത്തെ ടിപ്പ്, ഫിൽട്ടർ ചെയ്യുക. അതായത് കളറ്, പിന്നെ നിങ്ങളുടെ പ്രൈസ് റേഞ്ച് എത്രയാണ്, അല്ലെങ്കിൽ പാറ്റേൺ എങ്ങനെയാണ്, ഡിസൈൻ എങ്ങനെയാണ്, ക്ലോത്ത് എങ്ങനെയാണ്, കൈ എങ്ങനെയാണ്, കഴുത്ത് എങ്ങനെയാണ്, അന്ന് വേണ്ട നിങ്ങൾക്ക് എന്തൊക്കെ വെച്ചിട്ട് ഫിൽട്ടർ ചെയ്യാൻ പറ്റുമോ അത് ആ രീതിയിൽ നിങ്ങൾ ഫിൽട്ടർ ചെയ്തിട്ട് മാത്രം പ്രോഡക്റ്റ് സെലക്ട് ചെയ്യുക. ടൈം ഒരുപാട് പോകുമില്ല, നന്നായിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാനും പറ്റും. ഫോർത്ത് പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, അത് നേരെ ആ ഫുൾ പ്രോഡക്റ്റ് എടുക്കുക. അതിന് താഴെ അതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഉണ്ടാവും, എന്താണ് ക്ലോത്ത്, എന്താണ് പാറ്റേൺ, എന്തൊക്കെയാണെന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതുണ്ട്. അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ അത് വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുക. ഇനി അടുത്തത് സൈസിങ് ഒരു പ്രോബ്ലം ആണ് അല്ലെ. സൈസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം, ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പൊ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സൈസിങ് നമ്മുടെ ബ്രാ സൈസ് ആണ് നോർമലി നമ്മൾ വാങ്ങിക്കുക. അതിനെ ഞാൻ എപ്പോഴും അതിനേക്കാളും ഒരു ചിലപ്പോ ഒരു ഒന്നോ രണ്ട് ഇഞ്ച് കൂടുതൽ വാങ്ങിക്കാറുണ്ട്. കാരണം ഞാൻ ഇത്തിരി ലൂസ് ഫിറ്റിന്റെ ആളാണ്, അതുകൊണ്ടാണ്. പിന്നെ ഹിപ്പ്, വെയ്സ്റ്റ്, പിന്നെ എന്താണ് അങ്ങനെയുള്ള മെഷർമെന്റ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു മെഷർമെന്റ് നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കുക. ഈവൻ നമ്മളുടെ ഒരു ടൈലർ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ വളരെ വളരെ നല്ലതാണ് ഈ ഓൺലൈൻ പെർച്ചേസ്. ഇനി അത് മാത്രമല്ല, പാറ്റേൺ നോക്കുക. ചിലതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ 36 ബ്രസ്റ്റ് എന്നുണ്ടെങ്കിൽ ചിലത് വെയ്സ്റ്റ് 28 ആയിരിക്കും. അപ്പൊ ചിലപ്പോ നമുക്കത് പാകാവില്ല. അപ്പൊ ഓരോ പാറ്റേൺ ഉണ്ട്. ചില പാറ്റേൺ വേസ്റ്റ് ഇങ്ങനെ അടുപ്പിച്ച് വെച്ചേക്കുന്ന ടൈപ്പ് ആയിട്ടുള്ള വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ പാകാകാതെ വരും. അപ്പൊ നിങ്ങൾ കുറച്ച് തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെയുള്ള പാറ്റേൺ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് ആ ഡ്രസ്സ് ഇടിക്കുന്നത്, മോഡലിൽ എങ്ങനെയാണ് ആ ഡ്രസ്സ് കാണുന്നത് എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ വാങ്ങിക്കാം. പിന്നെ ഒരു കാര്യം, മോഡല് അങ്ങനെ ചില മിക്ക സൈറ്റിൽ ഇങ്ങനെ പറയാറുണ്ട്, മോഡലിനെ കാണുമ്പോൾ നമുക്ക് അറിയാലോ മോഡലിന് എത്ര വണ്ണുണ്ടെന്ന്. അപ്പൊ മോഡൽ ഇസ് വെയറിങ് എ സൈസ് സ്മോൾ അല്ലെങ്കിൽ സൈസ് മീഡിയം. അതായത് മോഡൽ ഇട്ടിരിക്കുന്ന സൈസ് സ്മോൾ ആണ്. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കാം. ഇപ്പൊ അതിനേക്കാളും നമുക്ക് എന്തായാലും തടി എന്തായാലും ഉള്ളവർക്കുണ്ടാവും, മോഡൽ ഭയങ്കര തിന്നായിരിക്കും. അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് വാങ്ങിക്കാവുന്നതാണ്.
അപ്പോൾ അതേ മിന്ത്രയുടെ ആപ്ലിക്കേഷൻ ഞാൻ എടുക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങനെ കാണാൻ പറ്റും എൻഡ് ഓഫ് റീസെൻ സെയിൽ 22nd to 25th. പക്ഷേ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രൈസ് ഇവിടെ റിവീൽ ചെയ്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡ്രസ്സ് ഇപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് പോവാണ് ഞാൻ. അപ്പോൾ അത് ഈ ഭാഗത്ത് കണ്ട വുമൺ അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും നമുക്ക് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വുമൺ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ എന്തായാലും ഒരു ഇന്ത്യൻ ഫ്യൂഷൻ വെയറാണ് ഞാൻ നോക്കാൻ പോണേ. അതിൽ എത്നിക് ഡ്രസ്സസ് എടുത്തു കണ്ട. അപ്പോൾ ഇതിലിങ്ങനെ കുറേ കണ്ടു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, താഴെ ഈ സോർട്ട് എന്ന് പറഞ്ഞ ഇത് കണ്ടോ, ഈ സോർട്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ കുറേ സോർട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഏറ്റവും താഴെ ഞാൻ ലോ ടു ഹൈ എന്നാണ്, അപ്പോൾ ഏറ്റവും താഴെ ലോ എന്നുള്ള ഇത് കണ്ട് അത് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഏറ്റവും വില കുറഞ്ഞത് ആദ്യം വരും. ഈ വുമൺ എത്തനിക് ഡ്രസ്സിൽ 1607 ഡ്രസ്സസ് ഉണ്ട്. അതിൽ ഏറ്റവും വില കുറഞ്ഞത് തുടങ്ങുന്നത് 359 രൂപയുടെ ഡ്രസ്സാണ് കണ്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും കുറഞ്ഞത് തൊട്ടിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിലും നമുക്ക് ഫിൽട്ടർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഫിൽട്ടർ ദേ ഇവിടെ താഴെ ബട്ടൺ ഉണ്ട്. ഫിൽട്ടർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് കുറേ ഇങ്ങനെ സംഭവങ്ങൾ വരും. ബ്രാൻഡ്, സൈസ്, കൂപ്പൺസ്, ഡിസ്കൗണ്ട്, ഫാബ്രിക്, അതൊക്കെ നോക്കിയിട്ട് കണ്ട ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ആദ്യം തന്നെ ഞാൻ കളറാണ് ഞാൻ സെലക്ട് ചെയ്യാൻ പോണത്. കളർ ഞാനിപ്പോൾ ഒരു ഗ്രീൻ കൊടുക്കാൻ പോവാണ്. അതിനുശേഷം ബ്രാൻഡ്, ഏത് ബ്രാൻഡ് ഞാൻ എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ബ്രാൻഡ് ഒന്നുമില്ല, അതപ്പോൾ അങ്ങനെ തന്നെ വിടാം. പിന്നെ സൈസ് വേണമെന്നുണ്ടെങ്കിൽ സൈസ് കൊടുക്കാം. ഞാൻ സൈസ് ഒരു മീഡിയം ആണ് കൊടുക്കുന്നത്. പിന്നെ ഫാബ്രിക് ഞാൻ കോട്ടൺ, പിന്നെ ലിനൻ ബ്ലെൻഡ്, പിന്നെ വിസ്കസ് റെയിൻ, ഇത്രയും മതി. പിന്നെ നെക്കിൻ്റെ ഷേപ്പ് എനിക്ക് ഏതായാലും കുഴപ്പമില്ല, അപ്പം അതങ്ങനെ വിടാം. അപ്പോൾ ഉണ്ട് ഇവിടെ സ്ലീവ് ലെങ്ത്, എത്ര സ്ലീവ് വേണം എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ദൈവം അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സസ് ഇങ്ങനെ വരും. അപ്പോൾ ഇതിലിപ്പോൾ എനിക്ക് ഞാൻ ജസ്റ്റ് വെറുതെ റാൻഡം ഒന്ന് സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഈ ഗേരുവയുടെ ഈ ഒരു ഡ്രസ്സ് ഞാൻ നോക്കാൻ പോവാണ്. അപ്പോൾ അതെ, ഇതിങ്ങനെ എടുത്തു. ഇതിന് ഇതിൽ 594 രൂപയാണ്, 65% ഓഫ് ഉണ്ട്. ഓക്കെ, അപ്പം ഇനി താഴേക്ക് ഇങ്ങനെ നമ്മൾ പോവുക. അതെ, കണ്ട ഇവിടെ സെലക്ട് സൈസ് ഉണ്ട്. പിന്നെ എക്സ്ചേഞ്ച് റിട്ടേൺ പോളിസി ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ദൈവയുടെ സൈസ് ചാർട്ട് ഉണ്ട്. സൈസ് ചാർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സോറി ഞാൻ ഫാസ്റ്റായി പോയിന്നാണ്. ഇപ്പോൾ ഇവിടെ എക്സ്ട്രാ സ്മോള്, സ്മോൾ, മീഡിയം ഇതൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് സൈസ് ചാർട്ട് എടുത്ത് ക്ലിക്ക് ചെയ്യാൻ നോക്കാം. മുകളിൽ സൈസ് ചാർട്ട് ഉണ്ട്. അപ്പം അതെ, ഇവിടെ എക്സ്ട്രാ സ്മോളിൻ്റെ ബസ്റ്റ് എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ അവിടെയാണ്, 34 ആണ്. വേസ്റ്റ് 30, ഫ്രണ്ട് ലെങ്ത് 48, ഹിപ്പ് 36. അപ്പം ഞാൻ സ്മോൾ ആയിരിക്കും എടുക്കുക, കാരണം എനിക്ക് ബെസ്റ്റ് ഫിറ്റ് ആവുന്നത് 36 ആണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണെന്നുള്ളത്, അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ ശേഷം ബാക്ക് അടിച്ചിട്ട് നമുക്കിപ്പോൾ അറിയാം എനിക്കിപ്പോൾ സ്മോൾ ആണ് വേണ്ടത്. അപ്പോൾ സ്മോള് നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആഡ് ടു ബാഗ് പോവാം. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ കാണിക്കും ഗോ ടു ബാഗ് എന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതേ ബാഗിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ദേ ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിത് ഇവിടെ ഇട്ടിരുന്നത് ഇതേ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബൈ നൗ എന്ന് പറഞ്ഞിട്ട് ബൈ എന്നുള്ളത് ഇവിടെ വരും. ഇതിപ്പോൾ സെയിൽ തുടങ്ങാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്, അല്ലെങ്കിൽ ബൈ എന്ന് കാണിക്കും. അപ്പോൾ ബൈ നമുക്ക് ബൈ ക്ലിക്ക് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിടുക. കൂപ്പൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഡ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഒരു പ്രോഡക്റ്റ് കണ്ടു നമുക്ക് ഇഷ്ടപ്പെട്ടു, അത് അവിടെ കിടക്കട്ടെ, അടുത്ത സൈറ്റിലേക്ക് നേരെ പോവുക, സെയിം പ്രോഡക്റ്റ് നോക്കുക, വില കമ്പയർ ചെയ്യുക, എന്നിട്ട് മാത്രം വാങ്ങിക്കുക. അപ്പോഴേക്കും നിങ്ങൾ ഈ സെയിലിന്റെ സമയത്ത് നിങ്ങൾ വേണമെങ്കിൽ രണ്ടും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അപ്പനെ വേണമെന്നില്ല, നിങ്ങൾക്ക് നോർമൽ സൈറ്റിൽ കയറിയിട്ടായാലും നിങ്ങൾ എല്ലാം അപ്പം പടപടിപടിയെന്ന് കമ്പയർ ചെയ്യുന്നത് മാത്രം വാങ്ങിക്കുക, എന്നാലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് റിവ്യൂ നോക്കുക. റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു ലിബാസിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുർത്തയുടെ പ്രോഡക്റ്റ് കണ്ടു, അടുത്ത സൈറ്റിൽ പോയിട്ട് ആ സെയിം കുർത്തയുടെ പേര് അടിച്ചു കൊടുക്കുക, അപ്പം തന്നെ വരും. അതിന് താഴെ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ ആണെങ്കിൽ റിവ്യൂ ഉണ്ട്, മിന്ത്രയിൽ ഇപ്പോൾ റിവ്യൂ അല്ല സ്റ്റാർ ചെറുതായിട്ട് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ പോയിട്ട് നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആമസോൺ. ഈ സെയിം പ്രോഡക്റ്റ് ചിലപ്പോൾ ആമസോണിൽ ഉണ്ടാവും, ആമസോണിൽ റിവ്യൂ നോക്കിയിട്ട് മാത്രം
നിങ്ങൾ വാങ്ങിക്കുക. ഓക്കെ, അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊഡക്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പിൻകോഡ് ഇട്ട് നോക്കുക. പിൻകോഡ് ഇട്ടിട്ട് ചിലത് നമുക്ക് ഡെലിവറി ഉണ്ടാവില്ല, ചിലത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിൻകോഡ് ഇട്ട് നോക്കുകയാണെങ്കിൽ അവർ അപ്പം തന്നെ പറയും, സോറി നിങ്ങളുടെ ഈ പിൻകോഡിൽ ഞങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്നുള്ളത്. അപ്പോൾ അത് അപ്പോൾ ആ ഒരു കാര്യം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നോക്കുക വാങ്ങിക്കാനായിട്ട്. ഓക്കെ, പിന്നെ അടുത്തത് റിട്ടേൺ പോളിസി ഉണ്ട്. റിട്ടേൺ പോളിസി നോക്കുക, മിക്കതും അവർ തന്നെ വന്ന് എടുത്തോളും. ഇനി അങ്ങനെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്യണം. അങ്ങനെ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്, അങ്ങനെ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്, മടിയുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ പോളിസി നോക്കിയിട്ട് മാത്രം ഓർഡർ ചെയ്യും. അടുത്തത് ഇതൊക്കെ കഴിഞ്ഞു നമ്മൾ കാർട്ടിലേക്ക് ഇട്ടു. കാർട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ഇങ്ങനെ അതിന്റെ മുകളിലായിട്ട് ചിലത് എവിടെയെങ്കിലും സൂക്ഷിച്ചു നോക്കുക, എവിടെയെങ്കിലും കൂപ്പൺ ആഡ് ചെയ്യാൻ പറയും. ചിലവർ നമ്മളിപ്പോൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് ഇതാണെങ്കിൽ 10% ക്യാഷ് ബാക്ക്, 20% ക്യാഷ് ബാക്ക്, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യാണ്, ഫസ്റ്റ് ടൈം ഒരു മൊബൈൽ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല ഓഫർ കിട്ടും. അപ്പൊ അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ കൂപ്പൺ ഉള്ള സ്ഥലത്ത് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൂപ്പൺ ഇങ്ങനെ വരും. അപ്പൊ ഇഷ്ടമുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം, എന്നിട്ട് മാത്രം ഫൈനൽ നമ്മൾ കാശ് കൊടുക്കുന്ന ആ രീതിയിലേക്ക് പോകുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ തിരിച്ച് റിട്ടേൺ ചെലവത് ഉണ്ടാവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ കൊറിയർ കാശ് എന്തായാലും തരും, അതിനൊന്നും ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു സമയത്ത്, അതായത് നമ്മൾ ഇപ്പൊ സെയിൽ നടക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്താലും നമ്മൾ റിട്ടേൺ ചെയ്താലും ഒക്കെ ആ ഒരു സമയമെടുക്കും. കാരണം അത്രയും ബൾക്ക് ഓർഡർ വരും. അപ്പൊ നമ്മൾ വിചാരിക്കണം നോർമൽ ടൈമിൽ ഓർഡർ ചെയ്യുന്ന സ്പീഡിൽ നമുക്ക് കിട്ടുകയുമില്ല, നമ്മൾ റിട്ടേൺ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും സ്പീഡിൽ നമുക്ക് തിരിച്ചു കൊടുക്കാനും പറ്റില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ കാര്യം എപ്പോഴും ഒന്ന് മനസ്സിൽ ഓർക്കണം കേട്ടോ. കുറച്ചെന്തായാലും സമയമെടുക്കും, അപ്പൊ അതുകൊണ്ട് സമയം കൊടുക്കുക അവർക്ക്. അടുത്തത് ഷൂസ് എങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളത് എല്ലാവരുടെ ഒരു പ്രോബ്ലം ആണ്. നോർമലി നമ്മൾ വാങ്ങിക്കുന്ന, അപ്പൊ ഞാനും ഒന്ന് രണ്ട് തവണ വാങ്ങിച്ചിട്ട് പാകാകൊക്കെ ആയതിനും തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഇപ്പൊ കറന്റ്ലി നമുക്കൊരു ഷൂസ് അല്ലെങ്കിൽ ചെരുപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു സെയിം സൈസ് തന്നെ നമ്മൾ വാങ്ങിക്കുക. ഇനി കുറച്ചും കൂടി നമുക്ക് ഈ മെഷറിംഗ് ടേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ കാലിന്റെ മെഷർമെന്റ് എടുത്തതിന് ശേഷം നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. ഈവൻ ഇപ്പോ എൻ്റെ നൈക്കിയുടെ ഷൂ ആണെന്നുണ്ടെങ്കിൽ അത് 7 ആണ്, പക്ഷെ HRX വാങ്ങിക്കുകയാണെങ്കിൽ അത് 6 മതി. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൈക്കിയുടെ ഷൂ പോയി നോക്കുക, നൈക്കിയുടെ ഷൂ പോയി നോക്കുക. അതിന്റെ സൈസ് ചാർട്ട് എന്ന് പറയുന്ന സംഭവമുണ്ട്, ആ സൈസ് ചാർട്ട് പോയി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇപ്പൊ 7 എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ് എന്നുള്ളത്. അപ്പൊ നൈക്കിയുടെ ആ ഒരു സെന്റിമീറ്ററിനേക്കാളും കുറവായിരുന്നു HRX. അപ്പൊ എനിക്ക് HRX 1 ഇഞ്ച് കുറവ് മതി, അത് ഞാനിപ്പോ കാണിച്ചു തരാം. അപ്പൊ അങ്ങനെ നിങ്ങൾ ഒന്ന് രണ്ട് ഷൂ വെച്ച് കമ്പയർ ചെയ്തിട്ട് മാത്രം നിങ്ങൾ വാങ്ങിക്കുക. ഈവൻ ചെരുപ്പാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ 39 or 40 അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെരുപ്പ് തിരിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ എവിടെയെങ്കിലും കാണും 39 or 14 ആണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ അങ്ങനെ മാത്രം ഒന്ന് വാങ്ങിക്കുക. പിന്നെ നോർമൽ ഒരു ഷൂസിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇപ്പൊ ഫൂട്ട് വെയർ എടുക്കാണ്. ഫൂട്ട് വെയറിൽ ഞാനിപ്പോ സ്പോർട്സ് ആൻഡ് ആക്റ്റീവ് വെയർ ഷൂസ് എടുത്തു. അപ്പൊ ഫൂട്ട് വെയർ ഞാൻ സെലക്ട് ചെയ്യാണ്. ഇപ്പൊ ഫൂട്ട് വെയറിൽ ഇപ്പൊ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം നിങ്ങൾക്ക്. ഇപ്പൊ ഞാൻ HRX ആണ് സെലക്ട് ചെയ്യുന്നത്. HRX ഒരു ഷൂസ് ഞാനിപ്പോ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ തന്നെ വൈറ്റ് തന്നെ ഞാൻ എടുക്കാം. കണ്ടി, ഈ വൈറ്റ് ഷൂസ് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. എടുക്കുമ്പോ ഇവിടുത്തെ നേരത്തെ കാണിച്ച പോലെ തന്നെ സൈസ് ചാർട്ട് ഉണ്ടോ, സൈസ് ചാർട്ട് ഇതിലുണ്ട്. അപ്പതേ നോർമലി എന്റെ സൈസ് എന്ന് പറയണത് ഒരു 26 ഒക്കെയാണ്, 25.8 ഒക്കെയാണ്. ഇതില് 26 എന്ന് പറയണത് 6 ആണ്. കണ്ട, 26 സെന്റിമീറ്ററിലാണ് ഇത് 6 എന്ന് പറയണത് കിടക്കുന്നത്. നോർമലി ഈ 26 എന്ന് പറയണത് 7 വരിക. അതായത് ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ പ്യൂമ എന്റെ 7 ആണ്, പക്ഷെ HRX 6 ആണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ലെങ്ത് ഇങ്ങനെ ഈ സെന്റിമീറ്ററിന്റെ ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോ നിങ്ങൾക്ക് അതും നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. പിന്നെ ദേ ഇവിടെ താഴെയുണ്ട് ഫൂട്ട് വിഡ്ത്ത്, ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അളന്ന് നോക്കാം കേട്ടോ, ഫൂട്ട് ലെങ്ത് എങ്ങനെയാണെന്നുള്ളത് അളക്കുന്നത്. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു ടെയിലർ ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി അളന്നിട്ട് ആ ഒരു അളവ് വെച്ചിട്ടും നമുക്ക് ഇത് നോക്കാവുന്നതാണ്. നമ്മള് ഇപ്പോ ഏത് നമ്മളിപ്പോ ഇവനൊരു കടയിൽ പോയി വാങ്ങിച്ചാൽ തന്നെ ചില പ്രോഡക്ട്സ് നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ. ചിലവരിപ്പൊ എന്റെ മദറിലോ ഉണ്ട്, ജയലക്ഷ്മിയുടെ അംബാസഡർ ആണ്, ജയലക്ഷ്മി എന്തും എടുക്കുള്ളൂ. പക്ഷെ എനിക്ക് പേഴ്സണലി വലിയ ഇതില്ല ജയലക്ഷ്മിയുടെ അടുത്ത്. കാരണം വെഡിങ് കളക്ഷൻ ഒക്കെ ഓക്കെ, പക്ഷെ ബാക്കിയുള്ളത് എനിക്ക് അത്ര ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട്
എല്ലാവരും ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളാണ് അല്ലെ. ചിലത് നമ്മൾ കടയിൽ പോയിരുന്നാലും ചിലത് നമ്മൾ മാറ്റി വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ വിചാരിച്ചാൽ മതി. കാരണം നമ്മൾ കടയിൽ നിന്ന് മാക്സിമം നമുക്ക് നോക്കാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു 100 ഡ്രസ് നോക്കാൻ പറ്റിയിരിക്കും. പക്ഷേ ഇവിടെ ഒരു 5000 ഡ്രസ് എന്തെങ്കിലും ഉണ്ടാകും. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം ഓർക്കുക, എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ചിലത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴേക്കും നമ്മൾ വിചാരിച്ച ക്വാളിറ്റി ഉണ്ടാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്യാം. ഓക്കെ, അല്ലാതെ നമ്മൾ റിട്ടേൺ ചെയ്യില്ല എന്നൊന്നും അവർ പറയില്ലല്ലോ അല്ലെ. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾ റിട്ടേൺ പോളിസി നോക്കുമ്പോൾ ചിലത് റിട്ടേൺ ചെയ്യാൻ പറ്റാത്തതുണ്ട്. എസ്പെഷ്യലി നമ്മുടെ അണ്ടർ ഗാർമെന്റ്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും റിട്ടേൺ ഉണ്ടാവില്ല. അപ്പൊ അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക. ഓക്കെ, ഇനി ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴേക്കും മിന്ത്രയിൽ അവർ സെയിൽ പ്രൈസ് ഇട്ടിട്ടുണ്ടാവും. സെയിൽ പ്രൈസ് എന്ന് പറയുന്നത് ഇത്ര രൂപയ്ക്കാണ് ഞങ്ങൾ ഈ തുണി വിൽക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഡ്രസ്സ് വിൽക്കാൻ പോകുന്നത്. പക്ഷെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല, ജസ്റ്റ് നമുക്ക് നോക്കി കാർട്ടിലേക്ക് അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിലേക്ക് ഇട്ട് വെക്കാനേ പറ്റുള്ളൂ. സെയില് തുടങ്ങുന്നത് 22nd സെയിൽ തുടങ്ങുന്നത്, 25th വരെയാണ്. അപ്പൊ 22nd മാത്രമാണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ജസ്റ്റ് നമ്മൾ ഇപ്പോ പോയിട്ട് കാർട്ടിലേക്ക് ഇട്ട് വെക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഓൾവേസ് തിങ്ക്, എന്താണ് നമ്മൾ ഇത്രയും കാര്യത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും നല്ല ഡ്രസ്സ് കിട്ടി, അതിന് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാവുന്നേ ഉള്ളൂ. അതിന് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് വീഡിയോ. അപ്പൊ ടപ്പ് തന്നെ പോയിട്ട് എന്താണ് ഓർഡർ ചെയ്യുക, വാങ്ങിക്കുക, എൻജോയ് ചെയ്യുക ലൈഫ്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ. പറഞ്ഞതിന് മുമ്പ് ഇന്ന് രാത്രി 12 എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് ഷോപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളോ?